നമസ്കാരം, ഞാൻ സലീം സോലമുഖത്ത്. ഇന്ന് ഫേസ്ബുക്കിലെ ശ്രീ പി കെ അബ്ദുറബ്ബ്, നമ്മുടെ മുൻ മന്ത്രി, മുസ്ലിം ലീഗിന്റെ നേതാവൊക്കെ ആണല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ പറയുന്നത് മലപ്പുറം ജില്ലാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് 1967 EMS മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല, അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാലയൊക്കെ രൂപം കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ അബ്ദുറബ്ബ് അവകാശപ്പെടുന്നത് EMSന് ആ ഒരു ഈ രണ്ട് തീരുമാനങ്ങളോടും, മലപ്പുറം ജില്ല രൂപീകരിക്കാനും അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാല അതിന് രൂപം കൊടുക്കാനും താല്പര്യമുണ്ടായിരുന്നില്ല എന്നും, തെരഞ്ഞെടുപ്പിന് മുമ്പ് EMSഉം മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള CH മുഹമ്മദ് കോയ, ബാഫയ്ക്ക് തങ്ങളെ BV അബ്ദുള്ള കോയ, ഇവര് കോഴിക്കോട് BV അബ്ദുള്ള കോയയുടെ വീട്ടിൽ വെച്ച് പലതവണ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ധാരണയിലെത്തി. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ രണ്ട് കാര്യത്തിലും ധാരണയിലെത്തുകയും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അതിനോട് വലിയ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് ബാഫക്കി തങ്ങൾ, അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ബാഫക്കി തങ്ങൾ, അദ്ദേഹത്തിന്റെ നീണ്ട കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചക്രായുധം, അങ്ങനെയാണ് അബ്ദുറബ്ബ് പറയുന്നത്, ഒരു ചക്രായുധം പുറത്തെടുത്തു. അപ്പൊ ആ ചക്രായുധത്തിന്റെ ഫോട്ടോയും അബ്ദുറബ്ബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ചക്രായുധം എന്ന് പറയുന്നത് സോണിയുടെ TMC 313 സീരീസിലുള്ള ഒരു കാസറ്റ് ടേപ്പ് റെക്കോർഡറാണ്. അപ്പൊ ഈ ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് EMSഉം പിന്നെ മുസ്ലിം ലീഗിന്റെ മൂന്ന് നേതാക്കന്മാരും, സാധാരണഗതിയിൽ അത് തന്നെ സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. കാരണം ഈ മുസ്ലിം ലീഗിന്റെ മൂന്ന് നേതാക്കന്മാരോട് CPIMന്റെ നേതാവായിട്ടുള്ള EMS മാത്രമായിട്ട്, ഒരാള് മാത്രമായിട്ട് സംസാരത്തിന് ചെല്ലുക, ചർച്ചയ്ക്ക് ചെല്ലുക എന്നുള്ളത് ഒട്ടും നമുക്ക് സാമാന്യമായിട്ട് തന്നെ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യമാണ്. ഏത് കക്ഷികളാണെങ്കിലും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ, ഇനിയിപ്പോ CPIM ഒറ്റക്കാണ് മുസ്ലിം ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ പോലും EMS മാത്രമായിട്ട് ആ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് CPIMന്റെ സംഘടനാ രീതി വെച്ച് നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കാവുന്നേയുള്ളൂ. അപ്പോൾ അബ്ദുറബ്ബ് മണ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെയാണ് ഇതിലൂടെ വിളിച്ചു പറയുന്നത്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വാദത്തിന് വേണ്ടി സമ്മതിക്കുക, EMSഉം ലീഗിന്റെ നേതാക്കന്മാരും തമ്മിൽ അങ്ങനെ സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ഈ സോണിയുടെ ടേപ്പ് റെക്കോർഡറിൽ അത് റെക്കോർഡ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. കാരണം 1967 ഈ ചർച്ച നടന്നത് എന്നാണ് അബ്ദുറബ്ബ് അവകാശപ്പെടുന്നത്. 1967 സോണി എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന ടേപ്പ് റെക്കോർഡർ ഇറക്കിയിട്ടേയില്ല. ഇനി മറ്റൊരു കാര്യം, അഥവാ ഇപ്പൊ ഈ പറയുന്നതൊക്കെ ഈ മണ്ടന്മാരായിട്ടുള്ള അണികൾ വിശ്വസിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ അണികൾ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ അവർ അത് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ട്, ഒരു സ്വകാര്യ ചർച്ചയാണല്ലോ, ഇപ്പൊ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുമ്പോൾ അവിടേക്ക് ബാഫക്കി തങ്ങളെപ്പോലെ മാന്യനായ ഒരു മനുഷ്യൻ, ഇവര് മൂന്നുപേരും മാന്യന്മാരായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തർക്കമില്ല കേട്ടോ. ബാഫക്കി തങ്ങളാവട്ടെ, CH ആവട്ടെ, BV അബ്ദുള്ള കോയ ആവട്ടെ, വളരെ മാന്യമായിട്ടുള്ള പൊതുജീവിതം നയിച്ചിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങളാണ് അവര്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, അദ്ദേഹം കടുത്ത ഒരു വിശ്വാസിയായിരുന്നു, ആത്മീയ നേതാവായിരുന്നു, സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാവായിരുന്നു, ഒരേ സമയം ലീഗിന്റെയും സമസ്തയുടെയും നേതാവായിരുന്നു. മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആത്മാർത്ഥമായിട്ട് പൊതുജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ്. മതവിശ്വാസിയായിരുന്നെങ്കിലും കൃത്യമായ മതനിരപേക്ഷ ബോധത്തിൽ അടിയുറച്ച പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. മാന്യന്മാരിൽ മാന്യനായിരുന്നു ശ്രീമാൻ ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങളെയാണ് ഇപ്പോ ഈ അബ്ദുറബ്ബ് ഇങ്ങനെ ഒരു രഹസ്യ ചർച്ചയുടെ വിവരം EMS അറിയാതെ ഈ ടേപ്പ് റെക്കോർഡറിൽ അദ്ദേഹത്തിന്റെ ശബ്ദം രേഖപ്പെടുത്തി എന്നും, പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് EMSനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഈ ടേപ്പ് റെക്കോർഡർ എടുത്ത് പ്ലേ ചെയ്തു എന്നും അബ്ദുറബ്ബ് പറയുമ്പോൾ അവിടെ ആരാണ് മോശക്കാരനാകുന്നത്? EMS ആണോ? ഒരിക്കലും അല്ലല്ലോ. ബഹുമാന്യനായ ബാഫക്കി തങ്ങൾ അത്രക്ക് മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നടക്കുന്ന വിവാദം ഉണ്ടല്ലോ അൻവറും ഒക്കെ ആയിട്ടുള്ള. PV അൻവറിനെ സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സ്വകാര്യമായി നടത്തിയിട്ട സംഭാഷണം അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പിന്നീട് മാധ്യമങ്ങൾക്ക് അത് വേണ്ടി അത് പുറത്തുവിട്ടു. എത്ര മോശപ്പെട്ടൊരു സംഗതിയാണത്. രണ്ട് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് കക്ഷികൾ തമ്മിൽ സ്വകാര്യമായിട്ട് നടത്തുന്ന ഒരു ചർച്ച സ്വന്തം കാര്യത്തിന് വേണ്ടി
മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അത് രേഖപ്പെടുത്തുക റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് തന്നെ തെറ്റാണ് പിന്നീട് അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ തെറ്റാണ് അപ്പൊ അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീമാൻ ബാഫക്ക് തങ്ങൾ എന്നാണോ അബ്ദുറബ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ മനുഷ്യൻ എന്താ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇദ്ദേഹത്തിന് ഈ അബ്ദുറബിനെ എന്ത് വികാരമാണ് നയിക്കുന്നത് എന്ത് ചേതോ വികാരമാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്കിന്റെ പോസ്റ്റിന് പിന്നിൽ ഇങ്ങനെ മരണപ്പെട്ടു പോയ നേതാക്കന്മാരെ അപമാനിക്കാൻ പാടുണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ അണികളെങ്കിലും നിങ്ങൾക്കൊക്കെ പഠിച്ചവൻ ചിന്തിക്കാനുള്ള തലച്ചോറ് കുറെയൊക്കെ തന്നിട്ടുണ്ട് അത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉപയോഗിക്കണം നിങ്ങളുടെ തന്നെ നേതാവ് ജീവിച്ചിരിക്കുന്ന നേതാവ് നിങ്ങളുടെ തന്നെ മറ്റൊരു നേതാവിനെ മരണപ്പെട്ടു പോയ വർഷങ്ങൾക്ക് 1973 തോന്നുന്നു ബാബക്ക് തങ്ങൾ മരണപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു നേതാവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയല്ല അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടിട്ട് ഇപ്പൊ എത്ര വർഷങ്ങൾ കഴിഞ്ഞു 50 വർഷത്തിലധികമായല്ലോ ഈ പറയുന്ന EMS ബാഫക്ക് തങ്ങളും CH മുഹമ്മദ് കോയയും BV അബ്ദുള്ള കോയയും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്ന ആളുകളാ ഇവരാരെങ്കിലും ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഇങ്ങനെ ഒരു കഥ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പോ ഈ 2024 ഇങ്ങനെയൊരു കഥയുമായിട്ട് അബ്ദുറബ് വരുന്നത് അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മണ്ടന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആണികൾ ഉണ്ടെങ്കിൽ അവരെ വിശ്വസിപ്പിക്കാമെന്നുള്ള ധാരണയിലായിരിക്കാം ഒരുപക്ഷെ അബ്ദുറബ് ഇതുപോലെയുള്ള മണ്ടത്തരം കാണിക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ച് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പിന്നീട് അദ്ദേഹത്തെ വീട്ടിലിരുത്തിയത് ഇപ്പോഴും അത് അടങ്ങിയിരിക്കത്തില്ലല്ലോ അപ്പൊ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് വല്ലാതെ പൊതുരംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില അപഭ്രംശങ്ങളൊക്കെ സംഭവിക്കാമായിരിക്കും എന്താണെന്ന് അറിഞ്ഞൂടെ എന്തായാലും ബന്ധപ്പെട്ട ആളുകളൊന്ന് അത് പരിശോധിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇങ്ങനെ മലിനമാക്കുന്നത് ആരായാലും അബ്ദുറബ്ബായാലും മുസ്ലിം ലീഗായാലും അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം.